ഹലോ ഗായ്സ്, ഗോൾഡൻ ഈഗിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക ഗെയിമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഈ ഗെയിമിൻ്റെ പേര് ക്രാഷ് സിമുലേറ്റർ ആണ്. അതെ, നമ്മളെ കാറ് നമ്മൾ മാക്സിമം ക്രാഷ് ചെയ്ത് പൊളിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൽ നമ്മൾ പ്ലെയർ ഗെയിം വിടുന്നത്. അതായത് നമ്മളെ കാറ് നമുക്ക് ഇതുപോലെ ഇടിച്ചിട്ട് ഇറക്കിയിട്ട് അത് പൊളിഞ്ഞെന്ന് കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ മാക്സിമം വണ്ടിക്ക് അപകടം പറ്റി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് സ്കോറ് ലഭിക്കും. അപ്പോൾ അപകടം കുറയുന്നതിനനുസരിച്ചിട്ട് സ്കോറ് നമുക്ക് കുറയും. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ഒരു കളി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മളെ കാറ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഫുള്ള് പൊളിഞ്ഞ് ഡോറൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം നമ്മളെ കാറ് വീഴുമ്പം ഓരോ തരത്തിലാണ് അതിന് അപകടങ്ങൾ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമാണ്. നമുക്കിവിടെ ഇതിൽ ഒരുപാട് കാറുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കോറ് നമ്മൾ കൂടുതൽ കാർ ഓടിച്ച് ഓടിച്ച് നമുക്ക് കൂടുതൽ കോയിൻ ഏൺ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാറിലേക്കൊക്കെ മാറാൻ പറ്റും. അതുപോലെ തന്നെ കുറേ സ്റ്റേജ് ഈ ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേജിലൊക്കെ നമുക്ക് പോയി കളിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു ബ്രിഡ്ജാണ് ഉള്ളത്. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്പീഡിൽ ഓടിച്ച് വന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ആ ഇടിച്ചിറക്കുമ്പോൾ നമ്മളെ കാറിന് എത്രത്തോളം ഡാമേജ് പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സ്കോർ ലഭിക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ബ്രിഡ്ജിലൂടെ മാക്സിമം സ്പീഡിൽ പോവുകയാണ്. സ്പീഡിൽ പോയിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇടിച്ചിറക്കാണ്. അവിടെ ഇടിച്ചിറക്കാൻ വേണ്ടി താഴത്ത് നമുക്ക് ഇതുപോലെ ഓരോ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇടിച്ചിറക്കുന്നത്. ഇപ്പം നമ്മളെ വണ്ടി ഇങ്ങനെ ഇടിച്ച് മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് നമ്മളെ വണ്ടിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക തന്നെ ഒരു ഗെയിമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് വലിയൊരു അടിപൊളി ഗ്രാഫിക്സ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വണ്ടി ഇടിച്ച് പൊളിയുമ്പോൾ അതിന് പറ്റുന്ന അപകടങ്ങളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പറ്റുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചൊരു ആരാമായിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഗെയിമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വണ്ടി നല്ല സ്പീഡ് നമുക്ക് കൂട്ടി കൊടുക്കാം. സ്പീഡ് കൂട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മളെ വണ്ടി ഇതുപോലെ എയറിൽ പൊന്തി നേരെ താഴത്തേക്ക് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഓരോ തവണ വീഴുമ്പം വണ്ടി ഓരോ തരത്തിലാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വണ്ടി ഇടിച്ച് വീഴ്ത്തിയ മാതിരിയല്ല രണ്ടാം പ്രാവശ്യം വീഴുമ്പോൾ. അപ്പോൾ ഓരോ പ്രാവശ്യം വണ്ടിക്ക് ഓരോ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റാണ് വരുന്നത്. അതൊരു പ്രത്യേക രസമാണ് ഈ ഗെയിമിൽ കളിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം കാർ ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് രസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമാണ് ഈ ക്രാഷ് സിമുലേറ്റർ 2021 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം. ഇനി നമുക്ക് ഈ കാറൊന്നുമല്ല, രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് കാറുകൾ നമുക്ക് ഇതിൽ ഓപ്ഷൻ ലഭിക്കും. നമുക്കത് പൈസ കൊടുത്ത് വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ ദൂരം ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് കോയിൻ ഏൺ ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുറച്ച് സ്റ്റേജുകളുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന പോലെ ബ്രിഡ്ജ് മാതിരി തന്നെ പല പല സ്ഥലങ്ങളിൽ ഇതുപോലെ വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഈ ഗെയിമിൽ പരസ്യം വരുന്നുണ്ട്. അപ്പം അതായത് ഒരു 3 മിനിറ്റ് ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൽ 1 മിനിറ്റ് പരസ്യം വരുന്നുണ്ട്. അപ്പം പരസ്യം കണ്ടുകൊണ്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഗെയിമാണ്. അതായത് ഒരു 100% ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ 100% ഒരു 60% ഗെയിമും 40% പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പരസ്യമൊക്കെ കണ്ടിട്ട് കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ മതി. അല്ലാത്തവർ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ നിങ്ങളെ നെറ്റും നിർക്കണ്ട. അപ്പോൾ കുട്ടികൾക്ക് കളിച്ചു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഗെയിമുകൾ നമ്മളെ ചാനലിൽ വരുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഗെയിമുകളും നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തുന്നതാണ്, അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജും, അതായത് ഓരോ ഗെയിമിൽ ഓരോ സ്റ്റേജുകൾ നമ്മൾ മുഴുവൻ കളിച്ച് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.